നമസ്കാരം. ഇന്ത്യയെക്കുറിച്ച് ചൈനയ്ക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഇന്ത്യ അമേരിക്കയുടെ കളിപ്പാവയാണ് എന്ന് പലതവണ ഗ്ലോബൽ ടൈംസിലൂടെ ചൈന ആരോപിച്ചിരുന്നു. സമാനമായ ആരോപണം ചൈന മാത്രമല്ല, ഇന്ത്യക്കാരായിട്ടുള്ള ചിലരും ഉന്നയിച്ചു എന്ന് നമ്മൾ ഓർക്കണം. എന്തിനാ നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ചിലർ പോലും ഇത് പറഞ്ഞു കളഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ്, ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ നേതാവ് തന്നെ, മുൻ മന്ത്രി കൂടിയായിരുന്ന വ്യക്തി തന്നെ സമാനമായ ഒരു പരാമർശം ഉന്നയിച്ചത് വളരെ വിശദമായി തന്നെ ഒരു വാർത്തയായി ഞങ്ങൾ നൽകിയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ അമേരിക്കയുടെ കളിപ്പാവയാണ് എന്ന് ഇന്ത്യക്കാര് പോലും പറയുന്ന അതേ സമയം തന്നെ ചൈന അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു. പലതവണ ഇന്ത്യ അമേരിക്കയുടെ കളിപ്പാവയായി മാറുകയാണ്. ഇന്ത്യ അതാ അമേരിക്ക കള്ളം പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും ചതിക്കുകയാണ്. ചൈന വിരോധം അമേരിക്കയാണ് സൃഷ്ടിക്കുന്നത്, ഇന്ത്യ അതിൽ വീണു പോകരുത് എന്നൊക്കെ നിലവിളിച്ചിട്ടുണ്ട് ഗ്ലോബൽ ടൈംസിലൂടെ ചൈന. എന്നാൽ അതേ ചൈന തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ പറയുകയും ഒപ്പം ഇന്ത്യയുടെ നിലപാടുകൾ റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും സംയുക്ത ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തി പറഞ്ഞിരിക്കുന്നു. ചൈനയുടെ തിരുത്തൽ ഇപ്രകാരം നിങ്ങൾ കേൾക്കുക. അതായത്, ഞങ്ങൾ കരുതിയതുപോലെയല്ല ഇന്ത്യ. വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനവും ആ ചർച്ചയിലെ ഇന്ത്യയുടെ ഓരോ വിഷയത്തിലുമുള്ള അഭിപ്രായവും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. സാധാരണ ഒരു അമേരിക്കയുടെ സുഹൃത്ത് രാജ്യത്തെ പോലെ അല്ല ഇന്ത്യ. ജപ്പാനെയോ ഓസ്ട്രേലിയയോ പോലെ യുഎസിന്റെ ഒരു സഖ്യരാഷ്ട്രമോ ലിറ്റിൽ ബ്രദറോ അല്ല ഇന്ത്യ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് സ്വയം ഒരു വലിയ ശക്തിയാകാനുള്ള സ്വപ്നമുണ്ട്. ഈ ഒരു വാചകം ഗ്ലോബൽ ടൈംസ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എഴുതിയ പല അവരുടെ ആർട്ടിക്കിളുകളിലും നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. സാധാരണ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ ചൈന ഉന്നയിക്കാറുള്ളതല്ല. നിങ്ങൾ ഗ്ലോബൽ ടൈംസ് സ്ഥിരം വായിക്കുന്ന ആളാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചൈന ഇങ്ങനെ ഒരു വാചകം ഈ ഇടയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യ ഹാസ് എ ഡ്രീം ടു ബിക്കം എ ഗ്രേറ്റ് പവർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ഒരു വാചകം ചൈനയുടെ പല വാർത്തകളിലും ഇന്ത്യയെ കുറിച്ചുള്ള വാർത്തകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെയും ചൈന അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യക്ക് ഒരു സ്വയം വലിയ ശക്തിയാകാനുള്ള സ്വപ്നമുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസിനോട് പല കാര്യങ്ങളിലും ചേർന്ന് നിൽക്കാൻ ഇന്ത്യ വിമുഖത കാണിക്കുമെന്ന് ഗ്ലോബൽ ടൈംസ് എഴുതിയിരിക്കുന്നു. എത്ര ആശ്ചര്യമാണെന്ന് നോക്കൂ, ഇന്ത്യയെ കുറിച്ച് ഗ്ലോബൽ ടൈംസ് എഴുതിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാലൊക്കെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു മാധ്യമമാണ് ഈ ഗ്ലോബൽ ടൈംസ്. അതിന് ഗ്ലോബൽ ടൈംസിന് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, താല്പര്യങ്ങളുണ്ട്. ഇപ്പോ ചൈനയ്ക്ക് ഒരു സൂപ്പർ പവർ പദവി നിലനിർത്തണമെന്ന ആഗ്രഹമുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഒരു വളർച്ചയെയോ ഒരു സൂപ്പർ പവർ ആകണമെന്നുള്ള ആഗ്രഹത്തെയോ ചൈന ഒരിക്കലും ഇഷ്ടപ്പെടുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈയിടെയായിട്ട് ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ ചൈന ഉൾക്കൊണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അത് ഈ പറഞ്ഞ വാചകം ഗ്ലോബൽ ടൈംസ് പല ആർട്ടിക്കിളുകളിലും ഇത് ചേർത്തിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത്, ഇന്ത്യ സ്വയം ഒരു സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുന്നു, അത്തരം ഒരു സ്വപ്നം ഇന്ത്യക്കുണ്ട്, അത് ചൈന തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിനെ പോസിറ്റീവായിട്ട് കാണുകയല്ല, മറിച്ച് ഇന്ത്യയുടെ ഈ സ്വപ്നത്തെ, ഈ ദീർഘവീക്ഷണത്തെ ചൈന മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ചൈനയെ കുറെ കൂടി നമ്മൾ കരുതി മുന്നോട്ട് പോകണമെന്നത് തന്നെയാണ്. നമ്മുടെ സ്വപ്നത്തെ, നമ്മുടെ പുതിയ പരിഷ്കാരങ്ങളെ ചൈന നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കാണാം. എന്തായാലും ഒരു കാര്യം ചൈന തുറന്ന് സമ്മതിച്ചിരിക്കുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ മറ്റ് സുഹൃത്ത് രാഷ്ട്രങ്ങളെ പോലെ അല്ല, അമേരിക്കയുടെ എല്ലാ താളത്തിനും ഒത്തു തുള്ളുന്ന ഒരു രാഷ്ട്രമല്ല. ഇന്ത്യക്ക് ഓരോ വിഷയത്തിലും ഇന്ത്യക്ക് സ്വന്തമായ നിലപാടുകളുണ്ട്, സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളുണ്ട്, ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട്. അതനുസരിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. അക്കാര്യം ചൈനയ്ക്ക് വരെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി എനിക്കറിയാനുള്ളത്, ഇന്ത്യക്കാർക്ക് അത് ബോധ്യപ്പെട്ടു തുടങ്ങിയോ? അതായത്, ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് ഇന്ത്യ അമേരിക്കയുടെ താളത്തിന് തുള്ളുന്നു എന്നാണ് കമന്റുകളിൽ കാണാറുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ അങ്ങനെയാണോ കരുതുന്നത്? നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഇഷ്ടയ്ക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ രാജ്യത്തിന് സ്വന്തം നിലപാടുണ്ട്, ഈ രാജ്യത്തിന് സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. ഗുഡ് ബൈ.